ജമ്മുകാശ്മീരിൽ ആദ്യഘട്ട പോളിംഗ് തുടരുന്നു. 9 മണിവരെ 11.1% വോട്ട് രേഖപ്പെടുത്തി. ജമ്മുവിലെ 8 കശ്മീരിലെ 16 മണ്ഡലങ്ങളാണ് ജനവിധി രേഖപ്പെടുത്തുന്നത്. വോട്ടെടുപ്പിനോടനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ജമ്മുകാശ്മീരിൽ ആദ്യഘട്ട പോളിംഗ് തുടരുകയാണ്. വിവരങ്ങൾ രോഹിണി, ജമ്മുകാശ്മീരിൽ 1-ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. കനത്ത സുരക്ഷാ വലയത്തിലാണ് വോട്ടെടുപ്പ് പുരോഗമിക്കുന്നത്. ആകെ 24 മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുകയാണ്. അതിൽ ദക്ഷിണ കശ്മീരിലെ 16 മണ്ഡലങ്ങളും ഒപ്പം ജമ്മു സെക്ടറിലെ 8 മണ്ഡലങ്ങളുമാണ് ജനവിധി രേഖപ്പെടുത്തുന്നത്. ശക്തമായ വാദപ്രതിവാദങ്ങൾ, ശക്തമായ പ്രചാരണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് എല്ലാ മണ്ഡലങ്ങളിലും നടന്നിരുന്നു. ഒപ്പം ഇത്തവണ പ്രത്യേകതയുള്ളത്, ഒരു 15 ശേഷമാണ് ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒപ്പം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ വലിയ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ ആദ്യ മണിക്കൂറുകളിൽ തന്നെ വലിയ ജനത്തിരക്ക് പോളിംഗ് സ്റ്റേഷനുകളിലുണ്ട്. ഉയർന്ന പോളിംഗ് ശതമാനം ആദ്യ മണിക്കൂറുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത് 9 മണിവരെയുള്ള കണക്കാണ്. 9 മണിവരെ മാത്രം 11.1% ആളുകൾ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 11 മണിവരെ 16%-ത്തിലധികം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. കശ്മീരിലെ 8 ദക്ഷിണ കശ്മീരിലെ 16 ജമ്മുവിലെ 8 മണ്ഡലങ്ങളിലുമാണ് ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഇത്തവണ കശ്മീർ മേഖലയിലും സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ശക്തമായ സാന്നിധ്യം BJP കശ്മീർ മേഖലയിലും അറിയിക്കുന്നുണ്ട്. ഒപ്പം ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്ന 16 മണ്ഡലങ്ങൾ, അതിൽ മുൻകാല രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ മുൻപ് PDPയുടെ ശക്തി കേന്ദ്രമായിരുന്നു ഈ മണ്ഡലങ്ങൾ. എന്നാൽ ഇവിടങ്ങളിൽ നാഷണൽ കോൺഫറൻസ്, കോൺഗ്രസ് സഖ്യവും ഒപ്പം BJPയുടെ ശക്തമായ സാന്നിധ്യവും രാഷ്ട്രീയ സാഹചര്യം ഏറെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഏത് തരത്തിൽ ജനവിധി ഉണ്ടാകും എന്ന് ആകാംക്ഷയോടെ ജമ്മുകശ്മീർ ഉറ്റുനോക്കുകയാണ്. അടുത്തഘട്ട വോട്ടെടുപ്പ് ഈ മാസം 25 ഒക്ടോബർ 1 അവസാനഘട്ട വോട്ടെടുപ്പ്. അത്തരത്തിൽ 3 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിന്റെ ഏകദേശം 4 മണിക്കൂറിലധികം പിന്നിടുമ്പോൾ സമാധാനപരമായി വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. പോളിംഗ് സ്റ്റേഷനുകളിൽ ജനങ്ങളുടെ വലിയ നിര നമുക്ക് കാണാൻ സാധിക്കും. രോഹിണി, ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.